കപ്പൽ ആടി ഉലയുകയില്ല സർ, കാരണം ഇതിനൊരു കപ്പിത്താനുണ്ട്. ഇത് തന്നെയാണ് ഓരോ രാജസ്ഥാൻ റോയൽസ് ആരാധകനും പറയാനുള്ളത്. ബാറ്റ് കൊണ്ട് ചെന്നൈക്കെതിരെ അത്ര മികച്ച ദിവസം ആയിരുന്നില്ലെങ്കിലും ക്യാപ്റ്റൻസി കൊണ്ട് ഗംഭീര പ്രകടനം തന്നെയായിരുന്നു മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ. ഇത് രാജസ്ഥാൻ റോയൽസിന് 3 runs ത്രസിപ്പിക്കുന്ന വിജയം സമ്മാനിക്കുന്നതിൽ നിർണായകമായ പങ്കാണ് സഞ്ജു വഹിച്ചത്. വളരെയധികം സമ്മർദ്ദമുണ്ടാക്കിയ അവസാനത്തെ 2 overകളിൽ പോലും കൂളായ സമ്മർദ്ദത്തിലേക്ക് ടീമിനെ വീഴാതെ നയിച്ചത് സഞ്ജു തന്നെയാണ്. ഇതിന്റെ ഫലമാണ് ചെക്ക് പോക്കൽ റോയൽസ് നേടിയ 3 runsിന്റെ നാടകീയ വിജയം. 10 വർഷത്തിനു ശേഷം ഇത് ആദ്യമായാണ് ഹോം ഗ്രൗണ്ടിൽ ചെന്നൈയെ റോയൽസ് വീഴ്ത്തുന്നത്. മുംബൈ ഇന്ത്യൻസിനെ കൂടാതെ ഈ കാലയളവിൽ വിജയിച്ച ഒരേയൊരു ടീമും റോയൽസ് ആണ്. തന്റെ ബോളർമാരെ വളരെ നന്നായി ഉപയോഗിക്കാൻ ഈ മത്സരത്തിൽ സഞ്ജു സാംസന് സാധിച്ചു. ചെക്ക് പോക്കിലെ പിച്ചിന്റെ സ്വഭാവം കണക്കിലെടുത്ത് ജോസ് ബട്ട്ലർക്ക് പകരം ഓസ്ട്രേലിയയുടെ സ്റ്റാർ സ്പിന്നർ ആദം സാംബയെ ഇമ്പാക്ട് പ്ലെയറായി കളിപ്പിച്ചതും അദ്ദേഹത്തിന്റെ മിടുക്കായിരുന്നു. 100-ൽ 100 mark ഈ മത്സരത്തിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിക്ക് നൽകാവുന്നതാണ്. ഭാവിയിൽ അവസരം ലഭിച്ചാൽ ഇന്ത്യൻ ടീമിനെ വളരെ മികച്ച രീതിയിൽ നയിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ റൺചേസിൽ മധ്യ ഓവറുകളിൽ ജേസൺ ഹോൾഡർ, കുൽദീപ് സിംഗ് എന്നിവർക്ക് 1 overകൾ വീതം നൽകിയതും നിർണായകമായ 16 മുതൽ 18 വരെയുള്ള ഓവറുകളിൽ ചഹൽ, അശ്വിൻ, സാംബ എന്നിവരെ കൊണ്ട് ഓവർ ചെയ്യിച്ചതും ക്യാപ്റ്റൻസി ബ്രില്ലിയൻസ് തന്നെയാണ്. ശേഷിച്ച ഓവറുകളിൽ ചെന്നൈക്ക് ജയിക്കാൻ നിർണായകമായ റൺസ് വരികയും അവസാന ഓവറുകളിൽ വൈഡും സിക്സറും അടക്കമുണ്ടായിട്ടും എല്ലാ സമ്മർദ്ദവും അടക്കി പിടിച്ച് കൂളായി ബിഹേവ് ചെയ്തതുമൊക്കെ സഞ്ജുവിന്റെ പക്വതയാർന്ന പ്രകടനം തന്നെയാണ്. ആദ്യ 3 ബോളുകളിൽ 2 sixes 1 wide 13 runs ചെന്നൈ നേടിയിരുന്നു. ഉടൻ തന്നെ സഞ്ജു സന്ദീപിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയും ബൗളിങ്ങിൽ വരേണ്ട മാറ്റത്തെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തു. ഇതോടെയാണ് അവസാന 3 പന്തുകളിൽ തന്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സന്ദീപിന് സാധിച്ചതും. കൂടാതെ റിവ്യൂകൾ എടുക്കുന്ന കാര്യത്തിലും സഞ്ജുവിന്റെ മികവ് എടുത്തു പറയേണ്ടതാണ്. വളരെ ബുദ്ധിപരമായി അത് പ്രയോഗിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ക്യാപ്റ്റന്മാരിൽ നിന്നും സഞ്ജു തികച്ചും വ്യത്യസ്തനെന്ന് പറയാൻ സാധിക്കും. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയെ പ്രശംസിക്കുമ്പോഴും സഞ്ജുവിന് കിട്ടിയൊരു 8-ന്റെ പണിയെക്കുറിച്ചും പറയേണ്ടതായുണ്ട്. കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ 12 lakh rupees സഞ്ജുവിന്റെ രാജസ്ഥാന് പിഴ അടക്കേണ്ടി വരിക. ഏത് സമ്മർദ്ദമുള്ള സീനിയർ ക്യാപ്റ്റനും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുറഞ്ഞ ഓവർ നിരക്ക്. ഫീൽഡിംഗ് റെസ്ട്രിക്ഷൻസും ഉള്ളതുകൊണ്ട് തന്നെ ഓവർ നിരക്കിന്റെ കാര്യത്തിൽ അപ്പപ്പ പണി കിട്ടുന്ന കാര്യവും ടീമിന് വളരെയധികം വ്യക്തമാണ്. അതുകൊണ്ട് വരും മത്സരങ്ങളിൽ ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.